ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഗരംമസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെസിപ്പി ആയിട്ടല്ല, നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന മത്സ്യമാണ് മത്തി അഥവാ ചാള. മത്തിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? വളരെയധികം ഗുണമേന്മയുള്ള മത്സ്യങ്ങളിൽ ഒന്നാണ് മത്തി. പ്ലൂപ്പിഡേ എന്ന മത്സ്യകുടുംബത്തിൽ പെടുന്നതാണിത്. ലോകത്ത് ഇതുവരെ 21 തരം മത്തികളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സാധാരണ ഉൾക്കടലിലാണ് ഇത് കാണപ്പെടാറ്. എന്നാൽ കാലവർഷമായാൽ ഇത് കൂട്ടമായി ഉൾക്കടലിൽ നിന്നും തീരക്കടലിലേക്ക് വരും. നമുക്ക് മത്തിയുടെ ഗുണങ്ങൾ നോക്കാം. വിറ്റാമിനുകളും മിനറലുകളും ധാരാളം അടങ്ങിയതാണ് മത്തി. 100 ഗ്രാം മത്തിയിൽ 208 കിലോ കലോറി ഊർജമുണ്ട്. ഇതിൽ 24.62 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ 382 മില്ലിഗ്രാം കാൽസ്യവും 2.92 മില്ലിഗ്രാം അയേണും അടങ്ങിയിട്ടുണ്ട്. തൈമിൻ, റൈബോഫ്ലാവിൻ, നിയാസിൻ, വൈറ്റമിൻ B6, ഫോളേറ്റ്, വൈറ്റമിൻ B12, വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ കെ ഇങ്ങനെയുള്ള വിറ്റാമിനുകളെല്ലാം മത്തിയിൽ അടങ്ങിയിട്ടുണ്ട്. ഒമേഗ3 ഫാറ്റി ആസിഡിന്റെ നല്ലൊരു കലവറയാണ് മത്തി. ഈ ഒമേഗ3 ഫാറ്റി ആസിഡ് ഹൃദ്രോഗത്തെ തടയാൻ സഹായിക്കും. അതുപോലെ തന്നെ ഇതിന് അണുബാധയെ തടയാനുള്ള കഴിവുമുണ്ട്. ഹാർട്ട് അറ്റാക്കിനെ തടയാൻ ഇത് സഹായിക്കും. മത്തിയിൽ കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. 100 ഗ്രാം മത്തിയിൽ 382 മില്ലിഗ്രാം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാലിന് അലർജിയോ ലാക്ടോസ് ഇൻടോളറൻസോ എല്ലാം ഉള്ളവർക്ക് മത്തി ഉപയോഗിക്കാം. അങ്ങനെ അവർക്ക് കാൽസ്യം ഡെഫിഷ്യൻസി തടയാൻ സാധിക്കും. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് കാൽസ്യം സഹായിക്കും. മത്തിയിൽ ധാരാളം മിനറൽസും അടങ്ങിയിട്ടുണ്ട്. നിയാസിൻ, അയേൺ, പൊട്ടാസ്യം, മാംഗനീസ്, സിങ്ക്, ഫോസ്ഫറസ് ഇവയെല്ലാം മത്തിയിൽ അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീന്റെ നല്ലൊരു കലവറയാണ് മത്തി. ഇത് എല്ലിന്റെയും മസിലുകളുടെയും എല്ലാം വളർച്ചയ്ക്ക് സഹായിക്കും. ബോഡി ബിൽഡിങ്ങിന് സഹായിക്കും. മത്തിക്ക് ക്യാൻസറിനെ തടയാനുള്ള കഴിവുമുണ്ട്. അതുപോലെ തന്നെ മത്തിയിൽ അടങ്ങിയിട്ടുള്ള എണ്ണ നമ്മുടെ ചർമ്മത്തിന് നല്ലതാണ്. ഇത് ചർമ്മത്തിന് പ്രായം കുറവ് തോന്നിക്കും. അതുപോലെ തന്നെ നല്ല തിളക്കം ഉണ്ടായിരിക്കും. ഗുണങ്ങളുള്ളതുപോലെ തന്നെ മത്തിക്ക് ചില സൈഡ് എഫക്റ്റും ഉണ്ട്. ഇതിൽ ധാരാളം പ്യൂരിൻ അടങ്ങിയിട്ടുണ്ട്. ഈ പ്യൂരിൻ യൂറിക് ആസിഡിന് കാരണമാകും. അതുപോലെ തന്നെ അത് ഗൗട്ടിലെത്തുകയും ചെയ്യും. യൂറിക് ആസിഡ് ഉള്ളവരും കിഡ്നിക്ക് അസുഖമുള്ളവരും മത്തി കഴിക്കരുത്. സാധാരണ മത്സ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മത്തിയിൽ മെർക്കുറിയുടെ അളവ് കുറവാണ്. എന്നാൽ ഇപ്പോഴത്തെ ജലമലിനീകരണവും അന്തരീക്ഷ മലിനീകരണവുമെല്ലാം മത്തിയിലും ബാധിച്ചിട്ടുണ്ട്. മെർക്കുറിയുടെ അളവ് കൂടുതൽ കാണിക്കുന്നുണ്ട്. സാധാരണക്കാരുടെ ഭക്ഷണമാണ് മത്തി. അതുകൊണ്ട് തന്നെ സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ ഈ മെർക്കുറി പോയിസനും സാധ്യത കൂടുതലാണ്. അലർജി ഉണ്ടാക്കാനും മത്തി കാരണമാകാറുണ്ട്. മത്തിയിൽ അടങ്ങിയിട്ടുള്ള തൈറാമിൻ, സെറട്ടോണിൻ, ട്രിപ്റ്റമൈൻ, ഫിനൈൽ എത്തിലീൻ, ഹിസ്റ്റമീൻ ഇവയെല്ലാമാണ് അലർജിക്ക് കാരണമാകുന്നത്. നമുക്ക് ഫ്രഷ് ആയിട്ട് മത്തി വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ ക്യാനിലും ഉണക്കിയതുമായിട്ടുള്ള മത്തിയെല്ലാം വാങ്ങിക്കാൻ കിട്ടും. ഫ്രഷായി കിട്ടുന്ന മത്തി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മത്തി വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അത് ഫ്രഷ് ആണോ എന്നതാണ്. ഫ്രഷ് ആയിട്ടുള്ള മത്തിക്ക് ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫിഷി സ്മെല്ലുണ്ടായിരിക്കും. അതുപോലെ തന്നെ നല്ല തിളക്കമുള്ള സ്കിൻ ആയിരിക്കും. അതിന്റെ കണ്ണ് നല്ല ബ്രൈറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നല്ല ബലം ഉണ്ടായിരിക്കും മത്തി. അതെല്ലാം നോക്കി വേണം വാങ്ങിക്കാൻ. ബാക്കിയുള്ള മത്സ്യങ്ങളുമായി വെച്ച് നോക്കുമ്പോൾ വളരെ ഈസി ആയി തന്നെ നമുക്ക് കിട്ടാവുന്നതാണ് മത്തി. മത്തി ഉപയോഗിച്ച് പല റെസിപ്പികളുണ്ട്. നമ്മുടെ നാടൻ മത്തിക്കറി മുതൽ മത്തി ഫ്രൈ ചെയ്തതും മത്തി പൊള്ളിച്ചതുമെല്ലാം ഇതിൽപ്പെടും. അതുപോലെ തന്നെ കപ്പയും മത്തിക്കറിയും സമീകൃതാഹാരമായി കണക്കാക്കുന്നുണ്ട്. മത്തി ഉപയോഗിച്ച് സ്വാദിഷ്ടമായ പല റെസിപ്പികളും നമ്മുടെ ചാനലുണ്ട്. ആ വീഡിയോകളെല്ലാം കാണണം, ട്രൈ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.